നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് എംപി രാജ്യസഭയിൽ നിർണായകമായ ഒരു ചോദ്യം ഉന്നയിച്ചു. കേരളത്തിന് എയിംസ് അനുവദിക്കുമോ എന്ന ചോദ്യമായിരുന്നു ജോൺ ബ്രിട്ടാസ് എംപി ഉന്നയിച്ചത്. ജോൺ ബ്രിട്ടാസ് എംപിയുടെ ഈ ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ മറുപടിയിലൂടെ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. കേരളത്തിന് നിലവിൽ എയിംസ് പരിഗണനയിലില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda മറുപടി നൽകി. എയിംസ് ഇല്ലാത്ത പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എയിംസ് പ്രഖ്യാപിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത തേടി അനുബന്ധ ചോദ്യം ഉന്നയിച്ചെങ്കിലും വ്യക്തമായി മറുപടി മന്ത്രി നൽകിയില്ല. കേരളത്തിന് എയിംസ് ലഭ്യമാകുമോ എന്ന് നേരത്തെയും ജോൺ ബ്രിട്ടാസ് എംപി രാജ്യസഭയിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു. പല സംസ്ഥാനങ്ങളും എയിംസ് സ്ഥാപിച്ചിട്ടും ആരോഗ്യ സംവിധാനങ്ങളിൽ രാജ്യത്ത് ഒന്നാമതുള്ള കേരളത്തിന് എയിംസ് നൽകാത്തത് വിവേചനമാണെന്ന് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. കേരളത്തിനും എയിംസ് പരിഗണനയിലുണ്ട് എന്ന ഒറ്റ വരിയിലായിരുന്നു JP Nadda അന്നത്തെ മറുപടി. സമയമാകുമ്പോൾ കേരളത്തിന്റെ എയിംസ് ആവശ്യം പരിഗണിക്കുമെന്നും നദ്ദ രാജ്യസഭയിൽ അന്ന് മറുപടി നൽകിയിരുന്നു. 2014 അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും എയിംസ് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ രാജ്യത്തെ എല്ലാ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും എയിംസ് പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും കേരളത്തിന് ഇതുവരെ എയിംസ് സംബന്ധിച്ച ഉറപ്പ് കേരളത്തിന് കിട്ടിയിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ കിനാലൂരിൽ സർക്കാർ ഏറ്റെടുത്ത 200 ഏക്കർ ഭൂമി എയിംസിന് അനുയോജ്യമാണ് എന്ന നിലപാടിലാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ്. കിനാലൂർ അടക്കം 4 സ്ഥലങ്ങൾ എയിംസ് സ്ഥാപിക്കാൻ കേന്ദ്രത്തിന് മുൻപിൽ കേരളം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും പാർലമെന്റിൽ ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ ഇത്തരത്തിലൊരു മറുപടിയാണ് കിട്ടിയത്. എന്തായാലും ശീതകാല സമ്മേളനം പുരോഗമിക്കുകയാണ്. പാർലമെന്റ് പ്രതിഷേധത്തിൽ മുങ്ങുന്ന കാഴ്ചയാണ് തുടക്കത്തിലൊക്കെ നമ്മൾ കണ്ടത്. പക്ഷെ 2 ദിവസമായി സമാധാനപൂർവ്വമായി ഓരോ ബില്ലും ചർച്ച ചെയ്ത് പാസാക്കിയും മര്യാദയ്ക്ക് അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് പാർലമെന്റിലുള്ളത്. അല്ലെങ്കിൽ ഇരുകൂട്ടരും പ്രതിപക്ഷ ബഹളം കാരണം പലപ്പോഴും നിർത്തലാവുന്ന സഭ പിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. മണിപ്പൂർ സംഭാൽ സംഘർഷം, അദാനി കോഴ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴായിട്ട് ഉന്നയിക്കപ്പെട്ടു. പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ നോട്ടീസ് തള്ളുന്ന സാഹചര്യമൊക്കെ ലോക്സഭയിൽ ഉണ്ടായി. സമ്പൽ വകീയ സംഘർഷത്തിൽ AA റഹീം എംപിയും വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തോടുള്ള വിവേചനം ചൂണ്ടിക്കാട്ടി V Shivadasan എംപിയും നോട്ടീസ് നൽകിയിരുന്നു. ജനങ്ങളുടെ ആശങ്കകളാണ് തങ്ങൾ ഉയർത്തുന്നതെന്നും സർക്കാരിന് ഭൂരിപക്ഷമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നത് അനുവദിക്കാനാവില്ല എന്ന നിലപാടായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.